Hi friends, welcome to Ammu's Kitchen. Namuk inna oats undu shake undaki nokkiyalo adinayitte njan ivide 1/2 cup oats eduthu vechittunde aa same cup il thanne 1 cup milk ivide eduthu vechittunde thundo milk same cup il thanne eduthu vechittunde paal namuk idinatheke olichu kodukam ini namukku idu onnu ilakki koduk appo 1/2 cup oats um 1 cup paal ഇനി നമുക്ക് ഇതൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഒരു 2 3 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഓവർനൈറ്റ് സോക്ക് ചെയ്താൽ ഇച്ചിരി കൂടി രുചിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് എടുക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ ഈ മിക്സ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നിട്ട് നാളെ രാവിലെ നമുക്ക് ഇത് എടുത്ത് അടിച്ചെടുക്കാം ഇതിപ്പം നമ്മൾ ഇന്നലെ Overnight soak ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആയതാണ് ഇത് കണ്ടോ നന്നായിട്ട് ഓട്സ് ഒക്കെ നല്ലതുപോലെ സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ആപ്പിൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇത് ചെറുതായിട്ട് കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നതാണ് ഇത് ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ചുമന്ന് പോവും കളറ് മാറിപ്പോവും അതുകൊണ്ടാണ് ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചു എന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ജാതിക്കാപ്പൊടി നട്മെഗ് പൗഡർ അത് കണ്ടോ ഇതിവിടെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും നമ്മുടെ നാട്ടിൽ നമുക്ക് ജാതിക്ക പൊടിച്ചെടുക്കാം ഒരു പിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ തേൻ കണ്ടോ തേൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിനമൺ പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചതാണ് വേണമെങ്കിൽ മാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല അതാണെങ്കിലും ഒരു പിഞ്ച് മതി അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചത് ഒരു 5 ഏലക്ക പൊടിച്ചതാണ് ഇത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇടാം എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആപ്പിള് വെള്ളം ഒഴിക്കേണ്ട ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ മാത്രം ഇട്ടു കൊടുക്കാം വെള്ളം മാറ്റിയിട്ട് ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ മാത്രമായിട്ട് ഇട്ടു കൊടുക്കാം ഇത് 2 വലിയ ആപ്പിൾ അരിഞ്ഞതാണ് കേട്ടോ 2 വലിയ ആപ്പിൾ അരിഞ്ഞത് ഇതിലോട്ട് 3 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ 5 ഏലക്ക എടുത്തു വെച്ചിരുന്നില്ലേ ആ പൊടിച്ചത് അതും കൂടി ഇട്ടു കൊടുക്കാം ഓക്കെ ഏലക്ക ഇട്ടു കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് 1 പിഞ്ച് സിനമൺ പൗഡർ ജസ്റ്റ് 1 പിഞ്ച് മതി കൈ കൊണ്ട് ജസ്റ്റ് 1 പിഞ്ച് സിനമൺ പൗഡർ ഒരു പിഞ്ച് ജാതിക്ക പൊടിച്ചത് നട്മെഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് എടുക്കണം ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 1 ടീസ്പൂണും കൂടി തേൻ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് നല്ല തണുപ്പ് വേണമെങ്കിൽ ഞാനിത് ഓൾറെഡി ഓട്സ് തലേദിവസം രാത്രി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് നല്ല തണുപ്പുണ്ട് ഇനി നല്ല തണുപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ഇട്ടില്ല നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മുടെ ഓട്സ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കണം വളരെ ടേസ്റ്റിയാണ് ചെയ്തു നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു